വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ച തിരിച്ചറിയാനാകാത്ത 22 ശരീരഭാഗങ്ങൾ പുത്തുമലയിൽ സംസ്കരിക്കും. 29 മൃതദേഹങ്ങളും 154 ശരീരഭാഗങ്ങളുമാണ് ഇന്നലെ ഹാരിസൺ എസ്റ്റേറ്റ് ഭൂമിയിൽ സംസ്കരിച്ചത്. വിശദാംശങ്ങളുമായി എബി ടെലിഫോൺ ലൈൻ ചേരുന്നു. എബി, ഇന്ന് എപ്പോഴോടെയായിരിക്കും മൃതദേഹങ്ങൾ സംസ്കരിക്കുക? അവിടെ മൃതദേഹം കഴിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളുടെ കൂടെ തന്നെ ഇന്നും സമാനമായ രീതിയിൽ തന്നെയുള്ള ചടങ്ങ് അതിൽ ഇന്നിപ്പോൾ ശരീരഭാഗങ്ങളൊക്കെ രണ്ട് ശരീരവുമാണ് ഇത്തരത്തിൽ സംസ്കരിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും അതിനുള്ള നടപടികളുമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പുത്തുമലയിലെ ഹാരിസൺ എസ്റ്റേറ്റിന്റെ സ്ഥലത്താണ് ഇതിന് ഈ സംസ്കാരത്തിന് വേണ്ടി സ്ഥലങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളാണ് നമ്മളിപ്പോ ഈ വിഷ്വലിൽ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആംബുലൻസുകളിൽ ഈ മണ്ണെടുത്തവരെ ഇവിടേക്ക് തന്നെ കൊണ്ടുവന്ന് അവർക്ക് അന്ത്യവിശ്രമം നൽകുക എന്ന് നടപടിയാണ്. കഴിഞ്ഞ കുട്ടികളിൽ 22 ശരീരഭാഗങ്ങളൊക്കെ രണ്ട് മൃതദേഹങ്ങളാണ് ഇന്നിപ്പോൾ സംസ്കരിക്കുന്നത്. അതിനുള്ള ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ തന്നെയായിരുന്നു നമുക്ക് എന്ന് കണ്ടിരുന്നത്. 29 മൃതദേഹങ്ങൾ 154 ശരീരഭാഗങ്ങളുമാണ് ഇന്നലെ ഇവിടെ സംസ്കരിച്ചിട്ടുണ്ടായിരുന്നത്. അതേ മൃതദേഹങ്ങൾ ഇവിടെ സംസ്കരിക്കുകയും ചെയ്തിരുന്നു അതേ സ്ഥലത്ത് തന്നെയാണ്. അതായത് ഒരു പ്രദേശം മുഴുവൻ അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് ആദ്യം ഒരു 65 സ്ഥലം ഇതിനുവേണ്ടി ഹാരിസൺ വിട്ടുകൊടുക്കുന്നു. അതിനുശേഷം അവിടെ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നു. ഏതാണ്ട് 50 സെന്റോളം ഇതിനു വേണ്ടി വിട്ടുകൊടുക്കുന്നു. തുടർന്ന് ഇന്നിപ്പോൾ 25 സെന്റ് ആണ് ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും മൃതദേഹങ്ങളും മൃതദേഹ ശരീരഭാഗങ്ങളും ഓരോ സ്ട്രക്ചറിലായി കൊണ്ടുവരുന്ന ആ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. വളരെ വേദനാജനകം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം മരണശേഷം അത് ആരാണ് എന്ന് പോലും അറിയപ്പെടാത്ത രീതിയിൽ ഇത്തരത്തിൽ നമ്പറുകളായിട്ടാണ് ഇവിടെ ഇപ്പോൾ ഈ തിരിച്ചറിയാത്ത ശരീരഭാഗങ്ങൾ രേഖപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ അങ്ങനെ 165 അല്ലെങ്കിൽ 130 94 അങ്ങനെയൊക്കെയുള്ള ഓരോ നമ്പർ അത് ഓരോ സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ട് അത് നിലമ്പൂരിൽ നിന്ന് ലഭിച്ചതാണ് അത്തരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ആ നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ എന്നുള്ളതാണ് ആ നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ശരീരഭാഗങ്ങൾ കണ്ടെടുത്ത സ്ഥലത്തെ ആ ഐഡന്റിഫൈ അങ്ങനെയാണ് ഈ ശരീരഭാഗങ്ങളെ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഇത്തരത്തിൽ 22 ശരീരഭാഗങ്ങളും 2 മൃതദേഹങ്ങളും ഇന്ന് ഇവിടെ സംസ്കരിക്കുകയാണ്. ഈ ഹാരിസന്റെ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള ഈ ഇതിനുവേണ്ടി ഒരുക്കിയിട്ടുള്ള ഈ പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് സമാനമായിട്ടുള്ള തന്നെയാണ് ഇതിന് നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏറ്റവും ആദരവോടെ തന്നെ ഇവരെ അവരെ അതിന് സജ്ജമാക്കുന്നു എന്നുള്ളതാണ്. വോളണ്ടിയേഴ്സിന്റെ ഒക്കെ ഒരു അശ്രാന്ത പരിശ്രമം നമ്മൾ കാണേണ്ടത് തന്നെയാണ്. കഴിഞ്ഞ കുറേ ദിവസം, അതായത് ഇപ്പം 8ാമത്തെ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. ഈ 8ാമത്തെ ദിവസവും ഒരു തരത്തിലും ഉള്ള ഒരു മടിയും കൂടാതെ അത് നമ്മളൊക്കെ ഒരു പക്ഷെ നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു പരിചയം പോലും ഇല്ലാത്ത ആളുകളാണ്. പക്ഷെ അവർക്ക് ഈ ഒക്കെ സംഭവത്തിൽ നമ്മുടെയൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളായി മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയും കൂടിയുണ്ട്. എബി ടെലിഫോൺ ലൈൻ തുടരുക. ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിലിന് പ്രത്യേക ദൗത്യ സംഘം ഇപ്പോൾ സൂചിപ്പാറയിൽ എത്തിയിട്ടുണ്ട്. വ്യോമസേനയുടെ ഹെലികോപ്റ്ററിലാണ് സംഘം എത്തിയത്. സൂചിപ്പാറയിലെ സൺറൈസ് വാലിയിലും മീൻമുട്ടി പോത്തുകല്ല് മേഖലകളിലുമാണ് തിരച്ചിൽ നടക്കുന്നത്. എബി, അതായത് ഇപ്പൊ സൂചിപ്പാറയ്ക്കും പോത്തുകല്ലിനും ഇടയിലുള്ള ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ്. കാരണം 3 വെള്ളച്ചാട്ടങ്ങൾ ഈ ഇടയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്തെ തിരച്ചിൽ അത് എത്രത്തോളം ദുഷ്കരമാണ്? ശ്രമകരമായിട്ടുള്ള ഒരു ജോലി തന്നെയാണത്. കാരണം രാവിലെ മുതൽ തന്നെ അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. അത് വലിയ രീതിയിൽ അതിനുള്ള ശ്രമങ്ങൾ, ഇപ്പോൾ അനുപ്രിയ പറഞ്ഞതുപോലെ 3 വെള്ളച്ചാട്ടങ്ങൾ കടന്നു വേണം അവിടേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്. ഒപ്പം തന്നെ അത് നമുക്ക് കാൽനടയായി അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു തരത്തിലുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ വലിയ രീതിയിൽ ഈ അത്തരത്തിലൊരു ബാഡ് വെതർ കണ്ടീഷൻ തന്നെയായിരുന്നു ഇതിനൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി. ഫലവത്താകാൻ കഴിയാത്ത നിലയിലേക്ക് പോവുകയായിരുന്നു. പക്ഷെ അതിനുശേഷം
ഇപ്പോൾ അവിടേക്ക് തെരച്ചിലിന് വേണ്ടി പ്രത്യേക സംഘം ദൗത്യ സംഘം അവിടേക്ക് എത്തിയിരിക്കുന്നത് വിവിധങ്ങളായിട്ടുള്ള ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഈ ഒരു തെരച്ചിൽ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ആ നിലയ്ക്ക് വലിയ രീതിയിലുള്ള ശ്രമകരമായിട്ടുള്ള അത് നമുക്ക് ഒരുപക്ഷെ അസാധ്യമെന്ന് തോന്നുന്ന നിലയിൽ തന്നെ നമുക്കത് പറയാൻ കഴിയും. കാരണം പക്ഷെ അതിനൊക്കെയും മറികടന്നുകൊണ്ട് തന്നെയുള്ള ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഈ തെരച്ചിൽ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂചിപ്പാറ പ്രദേശത്തിന്റെ ആ ഒരു ഭൗമശാസ്ത്രപരമായിട്ടുള്ളൊരു വെല്ലുവിളികളൊക്കെ നിരവധിയായിട്ടുണ്ട്. അതൊക്കെയും മറികടന്നുകൊണ്ട് തന്നെയുള്ളൊരു പ്രവൃത്തിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടേക്ക് രാവിലെ തന്നെ രണ്ടു വട്ടം അവിടേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടി ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ കാലാവസ്ഥ പ്രതികൂലമായിരുന്നത് കൊണ്ട് തന്നെ അവിടേക്ക് രാവിലെ എത്താൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം ഇന്നിപ്പോൾ വൈകുന്നേരത്തോട് കൂടി 4 മണിയോട് കൂടിയാണ് അവിടേക്ക് പ്രത്യേക സംഘം ഈ ദൗത്യ സംഘം അവിടേക്ക് അവർക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും അവിടെയും തെരച്ചിൽ നടത്തുകയാണ്. അവിടെ ബാക്കിയുള്ള ആളുകൾക്കാർക്കും തന്നെ അവിടേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ട്. അത് അതിന്റെ ആ ഭൗമശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ കൊണ്ടാണ് എന്നുള്ളതാണ്. എന്തായാലും ഈ ഇവിടെ ഇപ്പോൾ ഈ ഹാരിസന്റെ ഈ പ്ലാന്റേഷനിൽ ഇവിടെ ഇത്തരത്തിൽ സംസ്കാര ചടങ്ങുകൾക്കുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. 22 മൃതദേഹം ശരീരഭാഗങ്ങളോടൊപ്പം തന്നെ 2 മൃതദേഹം എന്നിവയാണ് ഇന്ന് ഇപ്പോൾ സംസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അവിടെ ഈ സർവമത പ്രാർത്ഥന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അല്പസമയം മുമ്പ് തന്നെ ആരംഭിക്കും. ഈ അല്പസമയത്തിന് ശേഷം ആരംഭിക്കും. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് നമുക്ക് കാണുന്നത്. ആംബുലൻസുകളിൽ ശരീരഭാഗങ്ങളും മൃതദേഹവും ഒക്കെ എത്തിക്കുകയാണ് സന്നദ്ധ പ്രവർത്തകർ. അവരുടെ ഒരു പ്രവൃത്തി നമുക്ക് ഒരു തരത്തിൽ വിസ്മരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ്. ഈ സംഭവം ഉണ്ടായി രാവിലെന്നോ പകലെന്നോ ഇല്ലാതെ ഈ ഒരു കാര്യം അത് ഏറ്റവും ശ്രദ്ധയോടുകൂടി ഏറ്റവും ഒരു തരത്തിലുള്ള വീഴ്ചകളും ഉണ്ടാകാത്ത നിലയിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ അവർ നടത്തിക്കൊണ്ട് പോകുന്നു. ആ ഒരു നടപടികളാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു 29 വരുന്ന ആളുകൾ ആണ് ആളുകളുടെ ശരീരഭാഗങ്ങളാണ് ഇവിടേക്ക് എത്തിച്ച് ആ നിലയിൽ നടപടികൾ നടത്തിയത്. ഇന്നിപ്പോൾ അതിന് സമാനമായിട്ട് 2 വരുന്ന ശരീരഭാഗങ്ങളൊപ്പം തന്നെ 2 മൃതദേഹം എന്നിവയാണ്. അതിന് വേണ്ടിയിട്ട് പ്രത്യേകം വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർവമത പ്രാർത്ഥനയോടുകൂടി ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ ഇവരെ യാത്രയാക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമ്മുടെയൊക്കെ ആരോഗ്യമാണെന്ന് നമുക്ക് കൃഷിമായ രീതിയിൽ നമുക്ക് തന്നെ ആ ഒരു ബോധത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ കഴിയുക തന്നെയാണ്. കാരണം ഒരുപക്ഷെ ഒരിക്കൽ കൂടി നമ്മൾ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുകയും ചെയ്യാത്ത മനസ്സിലാണ് ഇവിടെ ഈ നിലയിൽ ഈ ഒരു പ്രകൃതി ദുരന്തത്തിൽ പൂർണ്ണമായും ഇല്ലാതായി പോകുന്ന ഒരു നിലയിലേക്ക് പോലും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അത് നമ്മുടെ എക്സിയും തന്നെ ഒരു വേദനയായി തന്നെ അത് മാറുന്നത് അത്രത്തിൽ അത് ആ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നമ്മൾ കാണാൻ കഴിയുന്നത്. എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് സമാനമായ രീതിയിലുള്ള കാര്യങ്ങളാണല്ലോ നടക്കുന്നത്. ഇന്നിപ്പോൾ എത്ര പേരെയാണ്? 22 പേര്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് നീണ്ട അവധിക്ക് ശേഷം വയനാട്ടിലെ സ്കൂളുകളെല്ലാം തുറന്നിട്ടുണ്ട്. വയനാട്ടിലെ ദുരിതബാധിത മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല 20 ദിവസത്തിനകം അധ്യയനം പുനരാരംഭിക്കും. ഒപ്പം തന്നെ വെള്ളാർമല സ്കൂള് പുനർനിർമ്മിക്കുമെന്നും കുട്ടികൾക്ക് ആവശ്യമായ കൗൺസിലിംഗ് നൽകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്കൂളുകളിലെത്തുമ്പോൾ ആ വിദ്യാർത്ഥികളുടെ ഒരു മാനസിക നില എങ്ങനെയാണ് എബി? ഇന്നലെയും ചെറുപ്പങ്ങളിലൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ആവശ്യമായ സ്ഥലം ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ ഇതിപ്പോ സ്ഥലം കൂടി നമുക്ക് ആവശ്യമായ തെരച്ചിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിന്റെ ഈ തെരച്ചിന്റെ നടപടികൾ ഇപ്പോഴും എങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇന്നലെ മന്ത്രി വന്നിട്ടുണ്ട്, ഇന്ന് തെരച്ചിൽ നടക്കുന്നുണ്ട്. തെരച്ചിൽ വഴി മുന്നോട്ട് പോകുന്നതാണ് അറിയിക്കുന്നത്. അപ്പോ അനുപ്രിയ തെരച്ചിൽ ഇതിനുള്ള വയനാട്ടിൽ ദുരന്തബാധിതരായ കുട്ടികളെ പതിയെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള കൗൺസിലിംഗ് നടപടികൾ